ഹായ് ഓൾ, ഇന്നും ഞാനൊരു സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റാഗി സ്മൂത്തി. ഹെൽത്തി ആണ്, ഈസി ആണ്. ഞാനിത് കൂടുതലും ഡിന്നറിനാണ് കഴിക്കാറ് കേട്ടോ. എൻ്റെ ഡിന്നർ എന്ന് പറയുമ്പോൾ ഒരു 6:30 to 7 കഴിയും. ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷായി ആ ഒരു ടീ ടൈം സ്കിപ്പ് ചെയ്തുകൊണ്ട് ഹെൽത്തി ആയിട്ട് ഡിന്നർ കഴിക്കാം. പിന്നെ നൈറ്റ് ഞാൻ വേറെ ഫുഡൊന്നും കഴിക്കാറില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ റാഗി ഞാനൊരു 2 tablespoons എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ്സ്, സോഫ്റ്റ് ഡേറ്റ്സ് ആണ്, അപ്പോൾ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 കുരുകളഞ്ഞിട്ട് മാറ്റിവെക്കാം. പിന്നെ നമ്മുടെ നട്ട്സ്, എനിക്കിഷ്ടം കാഷ്യൂ ബദാമാണ്, അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട് 5 വെച്ചിട്ട് തന്നെ. പിന്നെ മിൽക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പകരം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ആഡ് ചെയ്താലും മതി. ഫസ്റ്റ് നമ്മുടെ ചായ വയ്ക്കുന്ന പാത്രം ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് റാഗിപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 tablespoons റാഗിപ്പൊടിയും ഒരു ഗ്ലാസ് അല്ല കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നര കപ്പോളം വെള്ളം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആ കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബോയിൽ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, നല്ലപോലെ കുറുക്കിയെടുക്കാം നമുക്കിത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനിത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല കേട്ടോ, അന്ന് ഞാനിതിനെ കോറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുപ്പം എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് കോറക്കഞ്ഞി എന്ന് പറയും. പിന്നെ പാലും പഞ്ചസാരമൊക്കെ ആഡ് ചെയ്തിട്ട് കോറപ്പായസം, പിന്നെ കോറപ്പൊടി കൊണ്ട് പുട്ട്, ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ബ്ലാക്ക് കളർ ഉപ്പ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാൻ പോടും. അതായത് കോറ സേമിയ. അപ്പച്ചൻ തമിഴ്നാട്ടിൽ നിന്നാണ് അത് വാങ്ങിയിട്ട് വരാറ്. നാട്ടിൽ ഞാനതങ്ങനെ കണ്ടിട്ടില്ല, ഇപ്പോഴും കാണാറില്ല. അപ്പോൾ അതായിരുന്നു ഫേവറേറ്റ്. നല്ല ടേസ്റ്റാണ് കോറ സേമിയ കൊണ്ടുള്ള ഉപ്പ്മാവ്. ഇപ്പോഴാണ് ഞാൻ സ്മൂത്തിയൊക്കെ ആയിട്ട് ഇത് കഴിക്കാൻ തുടങ്ങിയത്. നമ്മുടെ റാഗി ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള റാഗി കുറുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഡേറ്റ്സ്, നട്ട്സ്, 1 cup മിൽക്ക്. വെയ്റ്റ് ലോസും ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ സ്കിംഡ് മിൽക്ക് അല്ലെങ്കിൽ തിളപ്പിച്ച് ആറി വെള്ളം ഒഴിക്കാം. നല്ല ടേസ്റ്റിലൊക്കെ കഴിക്കാൻ, വെറുതെ ഒരു സ്മൂത്തി ആയിട്ട് കഴിക്കാനാണെങ്കിൽ സാധാരണ മിൽക്ക് തന്നെ ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. കിച്ചണിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സമയമില്ലാത്ത എന്നെ പോലത്തെ ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്മൂത്തി റെസിപ്പിയാണിത്. ഹെൽത്തിയാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ.